പറയുന്ന സാറാണ് കായംകുളത്ത് നിന്ന്. അദ്ദേഹം ഇവൾക്ക് കാല് ഫുള്ള് സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നിസുമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒരു വേൾഡ് റെക്കോർഡ്സ് ആണ്. ഇത് കരസ്ഥമാക്കിയ ഒരു കൊച്ചുമിടുക്കിയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോളുടെ പേര് പറഞ്ഞില്ല, ധോനി എസ് കൃഷ്ണ എന്നാണ് മോളുടെ പേര്. മോളുടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം അവളെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. അപ്പൊ ഇതാണ് നമ്മുടെ ധോനിക്കുട്ടി. ധോനിയുടെ അച്ഛനും അമ്മയുമാണിത്. അപ്പം നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആലപ്പാടൻ പട്ടാളം ആൽഫയെ കുറിച്ചിട്ടുള്ളതാണെന്ന് തോന്നും. അപ്പം ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ചേട്ടനെ അറിയാം. ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ വീഡിയോ എന്താണ് കഴിഞ്ഞതിന് ശേഷം പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഫ്രണ്ടിൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ഒരു ദൈവത്തിൻ്റെ നിയോഗം പോലെ പിന്നീട് ഫ്രണ്ടിൻ്റെ ഫാമിലിയെ മൊത്തത്തിൽ പരിചയപ്പെടാൻ സിസ്റ്ററും കൂടെ ഉണ്ട്. എന്തേ മോള്, ഇതാണ് സിസ്റ്റർ ധ്രുവ. അപ്പം ഈ ഫാമിലിയെ മൊത്തത്തിൽ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീനിധി എന്നാണ് പേര്. ചേട്ടൻ്റെ പേര് അറിയാലോ, ഉണ്ണികൃഷ്ണൻ. അതെല്ലാവർക്കും അറിയാം, മറ്റ് വീഡിയോ കണ്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ളത് കൊണ്ട് അറിയാം. മോളുടെ പേര് ധ്രുവ. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം ധോനി. മോളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ്? യു കെ ജി. അപ്പൊ ചേട്ടാ, മോളുടെ ഈ കഴിവ് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ആക്ച്വലി ഇവിടെ നമ്മുടെ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ അതിൽ നമ്മുടെ കരാട്ടെ മാസ്റ്റർ വിനോദ് എന്ന് പറയുന്ന സാറാണ് കായംകുളത്ത് നിന്ന്. അദ്ദേഹം ഇവൾക്ക് കാല് ഫുള്ള് സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് പുള്ളി ഇങ്ങനെ ഇതുപോലെ ഒരു റെക്കോർഡിന്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ്. അപ്പൊ ആദ്യം നമ്മളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ചെയ്തപ്പോഴത്തേക്ക് വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാൻ കഴിഞ്ഞത് 100 എടുത്തിട്ടാണ് ഒരു വേൾഡ് റെക്കോർഡ് ഉള്ളതെന്ന് പറഞ്ഞു. കാല് സ്ട്രെച്ച് ചെയ്ത് ഫുൾ സ്പ്ലിറ്റ് പുഷപ്പ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സാറ് മോട്ടിവേറ്റ് ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 1-2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നു. അപ്പോൾ ഏകദേശം 90 ഫസ്റ്റ് സ്ട്രെച്ചിൽ തന്നെ എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്ക് 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്കും ഏകദേശം 102 എടുക്കുന്ന ഒരു കേപ്പബിലിറ്റിയാണ്. അത് നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തു, അവർ റെക്കോർഡ് അംഗീകരിച്ച് അങ്ങനെ അത് 102 ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്നുള്ള. മോൾക്ക് എത്ര വയസ്സ്? മോൾക്ക് 6 വയസ്സ് 1 മാസം പ്രായമാണ്. അപ്പൊ അതുകൊണ്ട് അവര് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്നുള്ള രീതിയിൽ വേൾഡ് റെക്കോർഡ് കൊടുത്തു. എത്ര നാളുകൊണ്ട് ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? കരാട്ടെ ഏകദേശം 1 വർഷത്തോളമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഏകദേശം ഇപ്പോ അത്യാവശ്യം ബെൽറ്റുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തി. സാറാണ് കണ്ടെത്തിയത്? മറ്റെന്തെങ്കിലും കഴിവുണ്ടോ മോക്ക്? അത്യാവശ്യം സ്പോർട്സിലും കാര്യങ്ങളും ഒക്കെ ചെറിയ ചെറിയ അറ്റംപ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റിന് തുനിഞ്ഞത്, അതില് മെഡൽ കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സർട്ടിഫിക്കറ്റ്സ് വന്നിട്ടുണ്ട്, അതിന്റെ മെഡലും സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒരു പാക്കേജ് വന്നിട്ടുണ്ട്. ഇതാണ് ഒരാഴ്ച നമുക്കുള്ള ബോക്സ്. അതിനകത്ത് മെഡലും സർട്ടിഫിക്കറ്റ്സും പിന്നെ ഒരു സ്റ്റിക്കർ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ നോക്കാം. ഇതാണ് മോൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്. പിന്നെ ഒരു മെഡൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കർ, കീ ചെയിൻ, ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത്. അഴീക്കൽ തൈക്കൂട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ നിധി ദമ്പതികളുടെ മകളായ ധോനി എസ് കൃഷ്ണയാണ്. 1 മിനിറ്റിൽ 102 പൂർണ്ണമായി സ്പ്ലിറ്റ് പുഷപ്പുകൾ ചെയ്ത് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയത്. 6 വയസ്സും 1 മാസവും പ്രായമുള്ള ധോനി വളരെ കുറഞ്ഞ നാളുകൾ മാത്രമേ ഇതിനുവേണ്ടി പരിശീലനം ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ 1 വർഷമായി കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്ന ധോനി സ്പോർട്സ് വിഭാഗത്തിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്.
ലോക റെക്കോർഡ് വീട്ടിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് ധോണിയുടെ കുടുംബവും ഒപ്പം അഴീക്കൽ ആലപ്പാട് നിവാസികളും. വേണ്ടിയിട്ട് ധോണി ഫുൾ സ്പ്ലിറ്റ് പുഷപ്പ് ഒന്ന് എടുത്ത് കാണിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. റെഡിയാണോ മോളെ? ഓക്കെ, ചെയ്തോ. ഓക്കെ ഓക്കെ, മതിയടാ. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയ ധോണിയുടെ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. പൂർണ്ണമായും കാലുകൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് എടുക്കുന്ന പുഷപ്പാണ് ഫുൾ സ്പ്ലിറ്റ് പുഷപ്പ്. ഒരു മിനിറ്റിൽ 100 തവണ ഫുൾ സ്പ്ലിറ്റ് പുഷപ്പ് എടുത്ത കുട്ടിയുടെ റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ധോണി എസ് കൃഷ്ണ നേടിയത്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ എന്താണ് ചാനലിൽ വീഡിയോസ് ഇടാൻ ഒരല്പം ഡിലേ ഒക്കെ ആവുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമില്ല, നമ്മൾ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിക്കിൾസിൻ്റെ. അപ്പം അത് കാരണവും കുറച്ച് കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറമാനെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയുടെ ക്യാമറമാൻ ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പം പുള്ളിയാണ് വീഡിയോ എടുക്കുന്നത്. ഇതിനകത്തോട്ട് ക്യാമറയിലോട്ട് വരാൻ ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വരുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് കാണും. അപ്പം ചാനൽ എല്ലാവരും എന്താണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ഇറ്റ്സ് മീ സുലത സൈനിങ് ഓഫ്. ബൈ.